അച്ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് മലയാളത്തില് ഒരു ചൊല്ലുണ്ട്, പഴഞ്ചൊല്ല്. ആ പഴഞ്ചൊല്ല് പോലെ ആയിപ്പോയി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം. അതായത് നേരത്തെ ജോൺ സാമുവലിനെ പോലെ ഉള്ള ആൾക്കാർ വളരെ മുമ്പ് തന്നെ എക്സിറ്റ് പോളിന് മുമ്പ് തന്നെ സർവേയില് അവിടെ ബി ജെ പി രണ്ടക്കം പോലും തികയ്ക്കുകയില്ല, കോൺഗ്രസ് അവിടെ വൻഭൂരിപക്ഷം നേടും എന്നൊക്കെ വലിയ പ്രചാരണം നടത്തി, തകർന്ന് തരിപ്പണമാകും എന്നുള്ളതായിരുന്നു പ്രവചനം. കാശ്മീരിൽ പിന്നെ കാലുകൂത്താൻ പോലും സ്ഥലം കിട്ടുകയില്ല ബി ജെ പിക്ക്, കാരണം അവിടെ സംഘപരിവാർ ഒന്നുമില്ലല്ലോ, അത് ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണല്ലോ, അപ്പൊ അവിടെ കാലു വയ്ക്കാൻ പറ്റില്ല, ഹിന്ദു പരിവാർ സംഘടനകളില്ല. ഇതൊക്കെയായിരുന്നു ആരോപണം. തന്നെയല്ല, പ്രത്യേക പദവി നീക്കിയതിനെതിരെ അവിടെ വൻ പ്രതിഷേധം, അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടുകയില്ല എന്നൊക്കെയായിരുന്നു പ്രവചനം. അതുപോലെ തന്നെയായിരുന്നു തുടർന്നു വന്ന ഈ എക്സിറ്റ് പോളുകളുടെ ഫലം. എല്ലാ ചാനലുകളുടെയും വാർത്തയും എല്ലാ ഏജൻസികളുടെയും പ്രവചനവും ബി ജെ പി അവിടെ ഫുട്പ്രിന്റ് ഉണ്ടാക്കുകയില്ല, പദമുദ്ര സ്ഥാപിക്കുകയില്ല ജമ്മു കാശ്മീരിൽ, അതുപോലെ ഇവിടെ ഹരിയാനയിൽ രണ്ടക്കം കടക്കുകയില്ല. ഇതെല്ലാം കൂടി വിശ്വസിച്ച് വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുകയായിരുന്നു സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എ ഐ സി സി ഓഫീസും. എന്ന് മാത്രമല്ല, രാവിലെ ഒരു 9:30 ആയപ്പോ ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. ഹരിയാനയിലെ ഫലങ്ങൾ വന്നപ്പോ വലിയ നേട്ടം കോൺഗ്രസിന്. ബി ജെ പി 10 പറഞ്ഞ പോലെ തന്നെ 10 താഴെ കിടക്കുന്നു, കോൺഗ്രസ് ആവട്ടെ രണ്ടക്കവും കടന്ന് ഭൂരിപക്ഷത്തിലോട്ട് എത്തുന്നു. അങ്ങ് ആവേശഭരിതരായി കോൺഗ്രസ്കാർ. ഹരിയാനയിൽ മാത്രമല്ല, എ ഐ സി സി ആസ്ഥാന അങ്ങനെ ഫ്രീ ആയിട്ട് ലഡു, നല്ല വിലയുള്ള ലഡു, ഹിന്ദിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ലഡു. ലഡു കിട്ടി, പടക്കം പൊട്ടി ഡൽഹിയിലെ തെരുവീതികളിലും ഹരിയാനയിലെ തെരുവീതികളിലും ഒക്കെ അങ്ങനെ പൊടി പൊടിയായിട്ട് അവരൊന്ന് ആഘോഷിച്ചു. പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫലം അങ്ങ് തിരിഞ്ഞു. കോൺഗ്രസ് പോയി, കോൺഗ്രസിനേക്കാൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി കുതിച്ചു. എന്ന് മാത്രമല്ല, കോൺഗ്രസും അതിന്റെ ബാക്കിയുള്ള സ്വതന്ത്രമാരും എല്ലാരും കൂടെ ചേർന്നാലും ഒരിക്കലും തകർക്കാൻ പറ്റാത്ത, ചരിത്രത്തിൽ ഇതുവരെ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആദ്യമായിട്ട് ബി ജെ പിക്ക് ഹരിയാനയിൽ കിട്ടി. കഴിഞ്ഞ അതങ്ങനെ മൂന്നാം ബി ജെ പി സർക്കാർ ഹരിയാനയിൽ അധികാരത്തിൽ വരിക എന്നുള്ള ഒരു ചരിത്ര നേട്ടവും സംഭവിച്ചു. അവിടെ നമുക്കറിയാവുന്നതുപോലെ ഹരിയാന 6 ഗയാറാംമാരുടെ ആവിർഭാവ ഭൂമിയാണ്. ദേവിലാൽ, അതുപോലെ തന്നെ ഭജൻലാൽ, അവരുടെ അറിയാം പാർട്ടി മാറി പാർട്ടി കൂടുമാറി കൂടു തേടുന്നത് പോലെയുള്ള ആ സ്ഥലത്ത് മാറി മാറിയാണ് ഗവൺമെന്റ് വരാറുണ്ടായിരുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഫലഭൂയിഷ്ഠമായ ഭൂമിയായിരുന്നു അവിടെ. ഒരിക്കലും കോൺഗ്രസിനെ തകർക്കാൻ മറ്റാർക്കും ജനതാ പാർട്ടിക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. അവിടെയാണിപ്പോ ബി ജെ പി അതിന്റെ മൂന്നാമത്തെ ദിഗ്വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിതുവരെ ആഘോഷമൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ, കാരണം കോൺഗ്രസിന്റെ പോലൊരു ഊളത്തരം പറ്റാതിരിക്കാൻ വേണ്ടി അവർ കുറച്ച് കരുതലോടുകൂടി പക്വതയോടുകൂടി ഇനി ഫലമെല്ലാം പ്രഖ്യാപിച്ചിട്ട് മതിയെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ബി ജെ പിയുടെ ഗവൺമെന്റ് അവിടെ വരും എന്നുള്ളത് വളരെ സുവ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വിനയ് ഫോഗട്ടിനെ കൊണ്ട് ഗുസ്തി കളിപ്പിച്ചിട്ടും, അവരെ കുറെ ആൾക്കാരെ കൊണ്ട് ജന്തർ മന്ത്രറിൽ ഗുസ്തി കളിപ്പിച്ചിട്ടും, അവരെ കർഷകരെ ഇളക്കിവിട്ട് ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ജന്തർ മന്ത്രറിൽ പ്രകടനങ്ങൾ പലതും നടത്തിയിട്ടും, അവിടെ തീയിട്ടിട്ടും, അവിടെ കലിസ്ഥാന്റെ പതാക നാട്ടിയിട്ടും തകർക്കാനാവാത്ത വീര്യത്തോടുകൂടി ബി ജെ പി നിലനിന്നു. ബി ജെ പിയുടെ പ്രചാരകർക്ക് ചില മണ്ഡലങ്ങളിൽ കടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. സംഭവിച്ച കുട്ടൻ ചിത്രയേ ഉള്ളൂ. ആദ്യം എണ്ണിയത് ഗ്രാമീണ വോട്ടുകളാണ്, അവിടെയാണ് കോൺഗ്രസിന് മേൽക്കൈ വന്നത്. പക്ഷെ നഗരങ്ങളിലേത് പിന്നെ എണ്ണിത്തുടങ്ങിയപ്പോൾ ആ മേൽക്കൈയെല്ലാം പോയി. ബി ജെ പി കേവല ഭൂരിപക്ഷവും കടന്ന് ഇപ്പോ ഏതാണ്ട് 50 സീറ്റുകളാണ്, ഒരിക്കലും 34 ഏതാണ്ട് 16 സീറ്റുകളുടെ വ്യത്യാസത്തിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഇതാ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവർക്ക് അതിന്റെ അഹങ്കാരമോ കോൺഗ്രസ് കാണിച്ച പോലെ ലഡു വിതരണമോ പടക്കം പൊട്ടിക്കലോ ഒന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നു അവിടുത്തെ കാര്യം.